വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സെല്ലാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്, സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലത് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടിയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം. ആ സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. ഇവിടെ ഞാൻ ക്യാപ്സിക്കം സവാള എടുത്തിട്ടുണ്ട്. 3 കളർ ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. സവാള നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്യാപ്സിക്കം പല കളറിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു റെസിപ്പി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ട് മാത്രം എടുത്തതാണ് ഈ ഒരു 3 കളർ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കളർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഒരു സോസ് കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. കെച്ചപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ റെസിപ്പിയുടെ പേര് തന്നെ സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ റെസിപ്പി എന്നാണല്ലോ. അപ്പോൾ എന്തായാലും ഇതിന് മധുരം ഉണ്ടാവും, പക്ഷെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മലയാളികൾക്ക് സാധാരണ കുറച്ച് എരിവൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് ചില്ലി പൗഡറാണ്. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ലൊരു പുളിപ്പും മധുരവും ഒക്കെ ഉള്ളൊരു സോസാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു മിക്സർ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കണം, ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, ബേക്കിംഗ് സോഡയല്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 1 മുട്ടയുടെ വെള്ളം കൂടി ചേർത്തിട്ട് 4 ടേബിൾ സ്പൂൺ നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ചിക്കൻ ഇതിലേക്കൊന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ തരിയും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ പീസും മൈദയുടെ ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരില്ല, നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചെറിയ പീസുകളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം. അതുപോലെ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ക്യാപ്സിക്കം ഒക്കെ ഇവിടെ 1/2 കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു സോസ് ഉണ്ടല്ലോ, സ്വീറ്റ് സോർ സോസ്, അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതും 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. കാണാൻ ചില്ലി ചിക്കൻ പോലെ ആണെങ്കിലും ടേസ്റ്റ് ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, മധുരവും പുളിപ്പും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടാവും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടാവും. നമുക്ക് ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഓൾറെഡി കുക്കായിട്ടുള്ളൊരു ചിക്കനാണല്ലോ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മളിത് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സ്വീറ്റ് സോർ ചിക്കൻ ഇവിടെ റെഡിയാവും. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്വീറ്റ് സോർ ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത്, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.